വിളിക്കും കാലമല്ലോ ഉണരാം 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 അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ ഉണരാം 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 ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:8 ഫിലിപ്പി 4:8 അവസാനമായി സഹോദരരെ, സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സുസ്ഥിർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ പറയാം, ഫിലിപ്പി 4:8 അവസാനമായി സഹോദരരെ, സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സുസ്ഥിർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാറ്റിനെയും കുറിച്ച് ചിന്തിക്കുവിൻ. എന്താണ് ചിന്തിക്കേണ്ടത് എന്ന പ്രഭാഷണ പരമ്പരയുടെ അവസാനത്തെയും 8-ാമത്തെയുമായ ഭാഗമാണ്, ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ചിന്തയാണ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായിത്തീരുന്നു എന്ന് അതൊരു ശാസ്ത്രമാണ്. നമ്മൾ എന്തിനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അതായിത്തീരുന്നു. നമ്മൾ എന്താണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, നമുക്ക് പരിശുദ്ധമായ ചിന്തകളുണ്ടെങ്കിൽ നമുക്ക് പരിശുദ്ധമായ ജീവിതമുണ്ടാവും. ഹോളി തിങ്കിങ് ലീഡ്സ് ടു ഹോളി ലിവിങ്. നമുക്ക് വന്യമായ ഓണറബിളായിട്ടുള്ള ചിന്തകളുണ്ടെങ്കിൽ, ഇഫ് വി ഹാവ് ഓണറബിൾ തിങ്കിങ് വി വിൽ ഹാവ് എൻ ഓണറബിൾ ലിവിങ്. വന്യമായ ഒരു ജീവിതമുണ്ടാവും. നമുക്ക് ഉയർന്ന ചിന്തയുണ്ടെങ്കിൽ, ഇഫ് വി ഹാവ് ഹൈ തിങ്കിങ്, നമുക്ക് ഒരു ഹൈ ലിവിങ് ഉണ്ടാകും. നമ്മളുടെ ജീവിതം രൂപപ്പെടുന്നത് നമ്മുടെ ചിന്തയെ അടിസ്ഥാനമാക്കിയാണ്. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളത് അത്രമാത്രം, ചിന്തയെ അത്രമാത്രം പ്രസക്തമല്ല. നമ്മുടെ ഹൃദയത്തിൽ എന്താണുള്ളത് എന്നുള്ളത്, ഹൃദയത്തിൽ ഒരു കാര്യം വെച്ചിട്ട് അതരം കൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നതിന് സാധിക്കും, പക്ഷേ ഹൃദയത്തിൽ എന്താണുള്ളത് എന്നത് വളരെ പ്രസക്തമാണ്. അല്ലെങ്കിൽ ഏറ്റവും പ്രസക്തമായ കാര്യം ഹൃദയത്തിൽ, മനസ്സിൽ എന്താണ് ഉള്ളത് എന്നാണ്. അപ്പോൾ എന്താണ് ചിന്തിക്കേണ്ടത് എന്ന നമ്മുടെ ഈ പ്രഭാഷണ പരമ്പര വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പ്രത്യേകമായ ശ്രദ്ധ ക്ഷണിക്കുന്നതാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ മറ്റ് 7 കാര്യങ്ങൾ നമ്മൾ വിചിന്തനം ചെയ്ത് കഴിഞ്ഞതാണ്. അതായത്, ചിന്തിക്കേണ്ടത് സത്യത്തെ കുറിച്ചാണ്. സത്യം എന്ന് പറയുന്നത് ആരാണ്?
ദൈവമാണ് സത്യം, പിതാവായ ദൈവം സത്യമാണ്, പുത്രനായ ദൈവം സത്യമാണ്, പരിശുദ്ധാത്മാവായ ദൈവം സത്യമാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ സത്യമാണ്, ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത സത്യത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീട് പൗലോസ് പറയുന്ന രണ്ടാമത്തെ കാര്യം, വന്യമായവയെക്കുറിച്ച്, ഓണറബിൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവിൻ. ഇതാ ദൈവം പറഞ്ഞ വാക്കുകൾ എന്താണ്? വന്യമായിട്ടുള്ളതാണ്. നമ്മളെക്കുറിച്ച് തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടി ഓണറബിളാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറക്ക വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ, അതായത് സത്യത്തെക്കുറിച്ചും വന്യമായവയെക്കുറിച്ചും ചിന്തിക്കുക എന്ന് പറയുന്നത് ഡിവോട്ട് തോട്ട്സാണ്. അതായത് ഭക്തിയോടുകൂടെയുള്ള ചിന്തകളുണ്ടാകട്ടെ. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. അപ്പോൾ ഡിവോട്ട് തോട്ട്സ്, വിശുദ്ധമായ, വിശുദ്ധിയുള്ള, ഭക്തിയുള്ള ചിന്തകൾ ഹൃദയത്തിലുണ്ടാവുക എന്നതാണ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, സത്യവും വന്യവും. രണ്ടാമതായി, അതായത് മൂന്നും നാലുമാണ് ഈ രണ്ടാമതായി എന്ന് പറയുന്നത്, നീതിയുക്തമായതിനെക്കുറിച്ച്. അതായത് ഒരാൾക്ക് എന്താണ് ഞാൻ കൊടുക്കേണ്ടത്? പ്രാക്ടിക്കൽ ലൈഫാണ്. പ്രാക്ടിക്കൽ ലൈഫിൽ നീ നീതി പ്രവർത്തിക്കുമോ, അപരനെ അർഹതപ്പെട്ടത് നീ കൊടുക്കുമോ, നിന്റെ ദൈവത്തിന് അർഹതപ്പെട്ടത് നീ കൊടുക്കുമോ? ദൈവത്തിന് എന്താണ് അർഹതപ്പെട്ടത്? ദൈവത്തിന് എന്താണ് അർഹതപ്പെട്ടതല്ലാത്തത്? അപ്പോൾ നീ നീതിയുക്തമായി നിന്റെയും നിന്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ടത് നീ കൊടുക്കുമോ? നീതിയുക്തമായ പ്രവൃത്തിയാണ്. നിന്റെ ജീവിത പങ്കാളിക്ക് അർഹതപ്പെട്ടത്, നിന്റെ ഭാര്യയ്ക്ക് അർഹതപ്പെട്ട സ്ഥാനം, നിന്റെ ഭർത്താവിന് അർഹതപ്പെട്ടത്, നിന്റെ മക്കൾക്ക് അർഹതപ്പെട്ടത്, നിന്റെ മാതാപിതാക്കൾക്ക് അർഹതപ്പെട്ടത്, നിന്റെ സഹോദരർക്ക് അർഹതപ്പെട്ടത് നീ കൊടുക്കുമോ? അതിനെയാണ് നീതി യുക്തമായ ചിന്ത എന്ന് പറയുന്നത്, പ്രവൃത്തി എന്ന് പറയുന്നത്. പ്രാക്ടിക്കൽ ലൈഫിൽ ഈ നീതിയുക്തമായ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. നാലാമതായി, പരിശുദ്ധമായ, വാട്ടെവർ ഈസ് ഹോളി, തിങ്ക് വാട്ടെവർ ഈസ് ഹോളി. അതിനെക്കുറിച്ച് മൂന്ന് ദിവസങ്ങൾ, മൂന്ന് മണിക്കൂറുകൾ ഏകദേശം നമ്മൾ വിചിന്തനം ചെയ്തതാണ്. എങ്ങനെയാണ് നമ്മുടെ കണ്ണിനെയും കാതിനെയും നാവിനെയും ഹൃദയത്തെയും ബന്ധങ്ങളെയും വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ച്, സെക്ഷൽ ഇമ്മറാലിറ്റിയിൽ നിന്ന് എപ്രകാരമാണ് അകന്നു നിൽക്കേണ്ടത്, എപ്രകാരമാണ് തെറ്റായ ബന്ധങ്ങളിൽ പെട്ടുപോകാതെ വിശുദ്ധിയിൽ ജീവിക്കേണ്ടത്, ഒഴിഞ്ഞു മാറേണ്ടത്, തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്ന് തിന്മയിലേക്ക് പ്രലോഭിപ്പിക്കുന്ന ഒരു വളരെ പ്രത്യേകമായി ലൈംഗികമായിട്ടുള്ള വൈകൃതങ്ങൾ, പ്രോണോഗ്രാഫി കാണുന്ന ശീലം, ആവശ്യമില്ലാത്ത മെസ്സേജുകൾ പാസ് ചെയ്യുന്ന ശീലം, അത് പറയുന്ന ശീലം, സെക്സ് ചാറ്റ് ചെയ്യുന്ന ശീലം, സ്വയംഭോഗത്തിൻ്റെയും സ്വവർഗഭോഗത്തിൻ്റെയും ബ്ലൂ ഫിലിമിൻ്റെയും ഒക്കെ അടിമത്വത്തിൽ നിന്നുള്ള മോചനം, ഇപ്രകാരം തെറ്റായ രീതിയിലുള്ള വീഡിയോ കോൾ ചെയ്യുന്ന ശീലങ്ങൾ, ഇപ്രകാരമുള്ള ലൈംഗികമായ വൈകൃതങ്ങളിൽ നിന്നകന്ന്, അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തിൽ ജീവിത പങ്കാളിക്ക് അർഹതപ്പെട്ടത് നൽകുന്ന, അർഹതപ്പെട്ടത് വിശുദ്ധമായ രീതിയിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അതിൻ്റെ ഒക്കെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എപ്രകാരമാണ് പരിശുദ്ധിയിൽ ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നിന്റെ ചിന്തകൾ, തിങ്ക് വാട്ട് എവർ ഈസ് ഹോളി. അതിനുശേഷമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രത്യേകമായി സ്നേഹാർഹമായ, വാട്ട് എവർ ഈസ് ബ്യൂട്ടിഫുൾ, വാട്ട് എവർ ഈസ് ലവ്ലി, എപ്രകാരം മനോഹരമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം. മനോഹരമായ കാര്യങ്ങൾ, നമ്മുടെ മനോഹരമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ സൗന്ദര്യമുള്ളവരായിട്ട് മാറും. സൗന്ദര്യമുള്ള കാര്യങ്ങളെ കുറിച്ച് 14 സൗന്ദര്യ കാഴ്ചകൾ, അതായത് നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന 14 കാഴ്ചകളെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിട്ടുണ്ട്. അത് യൂട്യൂബിൽ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന 14 കാഴ്ചകൾ എന്നാണ് അതിൻ്റെ
ടൈറ്റിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന 14 കാഴ്ചകൾ സൗന്ദര്യ കാഴ്ചകൾ നമ്മൾ പറഞ്ഞു ഒന്നാം സ്ഥലത്തെ there is a beauty of silence ഈശോയുടെ ഈശോയുടെ നിശബ്ദതയുടെ സൗന്ദര്യമുണ്ട് രണ്ടാം സ്ഥലത്തെ നമ്മൾ പറഞ്ഞു ഈശോയുടെ സഹനത്തിന്റെ സൗന്ദര്യമുണ്ട് മൂന്നാം സ്ഥലത്തെ ഇതാ മനുഷ്യന്റെ ബലഹീനതകളുടെ സൗന്ദര്യമുണ്ട് നാലാം സ്ഥലത്തെ മനുഷ്യന്റെ കരുണയുടെ കൈ ദയയുടെ സൗന്ദര്യമുണ്ട് പിന്നീട് അങ്ങോട്ട് ഈശോയുടെ സഹകരണത്തിന്റെ സൗന്ദര്യമുണ്ട് സൗഹൃദത്തിന്റെ സൗന്ദര്യമുണ്ട് വീണ്ടും റിപ്പൻഡൻസിന്റെ സൗന്ദര്യമുണ്ട് ഈശോയുടെ നഗ്നതയുടെ സൗന്ദര്യമുണ്ട് ഈശോയുടെ അനുസരണയുടെ സൗന്ദര്യമുണ്ട് വിശ്വസ്തതയുടെ സൗന്ദര്യമുണ്ട് കരുണയുടെ സൗന്ദര്യമുണ്ട് ഈശോയുടെ അവസാനം വരെയുള്ള സമർപ്പണത്തിന്റെ സൗന്ദര്യമുണ്ട് പ്രത്യാശയുടെ സൗന്ദര്യമുണ്ട് കുരിശിന്റെ വഴിയുടെ 14 സ്ഥാനങ്ങളും സ്ഥലങ്ങളും സൗന്ദര്യ കാഴ്ചകളാണ് വാട്ട് എവർ ഈസ് ലവ്ലി ആൻഡ് ബ്യൂട്ടിഫുൾ മെഡിറ്റേറ്റ് അപ്രകാരം ഇപ്രകാരമുള്ള സൗന്ദര്യ കാഴ്ചകളെ ധ്യാനിക്കുമ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു നമ്മൾ എന്താണോ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ അതായിട്ട് രൂപാന്തരപ്പെടും ഒരു ഉദാഹരണത്തിന് ഈശോയുടെ വിശ്വസ്തതയെ കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മകന് ഈശോയുടെ വിശ്വസ്തതയുടെ സൗന്ദര്യത്തെ കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മകൾക്ക് കിട്ടാൻ പോകുന്ന സൗന്ദര്യം എന്ന് പറയുന്നത് വിശ്വസ്തതയുടെ സൗന്ദര്യമാണ് കരമടിച്ച് നന്ദി പറയാം ഇതാ ഈശോയുടെ വിശുദ്ധിയുടെ സൗന്ദര്യത്തെ കുറിച്ച് പത്താം സ്ഥലത്തെ കുറിച്ച് ധ്യാനിച്ചപ്പോഴാണ് നമ്മൾ അത് പറഞ്ഞത് ബ്യൂട്ടി ഓഫ് ദ നേക്കഡ്നെസ് ഓഫ് ദ സോൾ ആത്മാവിന്റെ നഗ്നതയുടെ സൗന്ദര്യത്തെ കുറിച്ച് ഹൃദയത്തിൽ മനസ്സിൽ ആത്മാവിൽ പാപത്തിന്റെ കറയോ കളങ്കമോ ഇല്ല സ്വാർത്ഥതയില്ല അഹങ്കാരമില്ല അപരനെ ദ്രോഹിക്കണമെന്ന ചിന്തയില്ല വഞ്ചനയില്ല വെറുപ്പില്ല വിദ്വേഷമില്ല അപ്രകാരം വിശുദ്ധിയിൽ ഹൃദയം നിൽക്കുമ്പോ ഈശോയുടെ നഗ്നതയിൽ അപ്രകാരം വെളിവാക്കപ്പെടുന്നത് നഗ്നനാക്കപ്പെടുന്ന ഈശോയിൽ അവന്റെ പരിശുദ്ധിയാണ് വെളിവാക്കപ്പെടുന്നത് അപ്രകാരം ഈശോയുടെ ബ്യൂട്ടി ഓഫ് ഹിസ് നേക്കഡ്നെസ് ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഇപ്രകാരം നഗ്നരാക്കപ്പെടുമ്പോഴും കരങ്ങൾ വിരിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു സൗന്ദര്യമാണ് പ്രിയപ്പെട്ടവരെ കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം അപ്പോ നമ്മൾ എന്തിനെ കുറിച്ചാണോ ധ്യാനിക്കുന്നത് നമ്മൾ അതായിട്ട് തീരുന്നു ഈ 40 മണിക്കൂർ ആരാധനയിൽ നമ്മൾ നമ്മുടെ കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ നമ്മുടെ കർത്താവിനെ കേട്ടുകൊണ്ടിരിക്കുന്നു കർത്താവിന്റെ പ്രവൃത്തികൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു അപ്രകാരം കർത്താവ് അവൻ അപ്പമായി മാറിയത് എങ്ങനെയാണെന്ന് ചിന്തിക്കുന്നു അവൻ മുറിഞ്ഞില്ലാതാകുന്നത് പൊടിഞ്ഞില്ലാതാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നു അവന്റെ സഹനം മൂലം എനിക്കെന്ത് കിട്ടുന്നു എന്ന് ധ്യാനിക്കുന്നു എപ്രകാരം എനിക്ക് അവനെ പോലെ ആകാമെന്ന് ചിന്തിക്കുന്നു അപ്രകാരം ഈശോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടാൻ ഇതാ നമുക്ക് വളരെ പരിമിതമായ ഒരു സമയമുള്ളൂ 40 മണിക്ക് അവർക്ക് വിളിക്കാം ഈശോയേ ഈശോയേ അപ്പോ അവിടത്തെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയുന്ന ഒരു വചനമുണ്ട് അത് കൊരിന്തോസുകാർക്ക് എഴുതിയ 2:18 നമ്മൾ കണ്ണ മൂടുപടമണിയാത്ത മുഖത്തെന്നതുപോലെ കർത്താവിന്റെ മഹത്വം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് അവിടുത്തെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുകയാണ് വചനം ഒന്നുകൂടി പറയാം 2 കൊരിന്തോസ് 3:18 മനസ്സിൽ കുറിച്ചു വെക്കുക വീട്ടിൽ പോയി ആവർത്തിച്ച് വായിക്കുക മൂടുപടമണിയാത്ത മുഖത്തെന്നതുപോലെ കർത്താവിന്റെ മഹത്വം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നമുക്ക് മഹത്വമുണ്ട് ഇവിടെ ഇരിക്കുന്നവരാരും മഹത്വമില്ലാത്തവരല്ല അല്ലേ മഹത്വമില്ലാത്തവരാണോ
ഒരു ഗുണമില്ലാത്തവരാണോ? അല്ല, നമുക്ക് മഹത്വമുണ്ട്, നമുക്ക് വിശ്വാസമുണ്ട് അല്ലേ? വിശ്വാസമുള്ളവരല്ലേ? വിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ വെളുപ്പിന് 4 മണിക്ക് ഇവിടെ മറ്റേ ചേച്ചി പറഞ്ഞ സാക്ഷ്യം കേട്ടില്ലേ, 3:30 വന്ന കാര്യം. നമുക്ക് വിശ്വാസമുണ്ട്. വിശ്വാസമില്ലാത്തവർ അവസാനം പറഞ്ഞ ചേച്ചി പറഞ്ഞു 59,000 രൂപയുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. എന്തുകൊണ്ടാണ്? വിശ്വാസമുണ്ട്. എവിടെ ഒരു മോളിൽ ഇരിക്കുന്നുണ്ട്, 10-25 ദിവസമായി അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എല്ലാ ദിവസവും നമുക്ക് വിശ്വാസമുണ്ട്. ഈ വിശ്വാസത്തിൽ നിന്ന് എന്തു വേണം? വിശ്വാസമുള്ളത് കൊണ്ടാണ് കർത്താവിന്റെ അടുത്ത് വന്നിരിക്കുന്നത്. ഇങ്ങനെ കർത്താവിന്റെ അടുത്ത് വന്നിരിക്കുമ്പോ എന്ത് സംഭവിക്കും? വിശ്വാസത്തിൽ നിന്ന്, ഇപ്പോഴുള്ള വിശ്വാസത്തിൽ നിന്ന്, നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് ഈശോയുടെ വിശ്വാസത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫോംഡ് ആവും, നമ്മൾ വളരും. നമ്മുടെ വിശ്വാസത്തിന്റെ ഒരളവുണ്ട്, ഈശോയുടെ വിശ്വാസത്തിന്റെ ഉന്നതമായ മറ്റൊരളവുണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് വളർന്ന് വളർന്ന് ഇവിടെ അപ്പത്തിലിരിക്കുന്ന, അപ്പമായിരിക്കുന്ന ഈശോയുടെ വിശ്വാസത്തിലേക്ക് വളർന്നു കഴിയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസവും ഈശോയുടെ വിശ്വാസവും ഐക്യപ്പെടുന്നത്, ഞാനും എൻ്റെ ഈശോയും ഒന്നായിട്ട് മാറുന്നത്. ഉറക്കെ വിളിക്കാം, ഈശോയേ. അതുപോലെ തന്നെ നമുക്ക് സ്നേഹമുണ്ട്, ദൈവസ്നേഹവും പരസ്നേഹവും ഉണ്ട്. സ്നേഹമില്ലായിരുന്നെങ്കിൽ ആരെങ്കിലും കൂടെ വരുമോ? ഇല്ല. പലരും സ്വന്തം വണ്ടിയിൽ മറ്റുള്ളവരൊക്കെ കയറ്റിക്കൊണ്ടാണ് വന്നത്. ഒരു ചേട്ടൻ, നമ്മുടെ പ്രാർത്ഥന ബസ്സുകാരൻ ചേട്ടൻ പറയായിരുന്നു, പല ആഴ്ചകൾ 10-18 ആഴ്ച ഫ്രീ ആയിട്ട് എന്നതുപോലെയാണ് ഓടിയത്. കാരണം ആളുകൾ ഉണ്ടായിരുന്നില്ല. റൂട്ടൊക്കെ ക്ലിയർ ആയിട്ട് വന്ന് ആളൊക്കെ ആയി ശരിയായി കഴിഞ്ഞപ്പോഴേക്കും ഇത് അടച്ചു കൂട്ടി. എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ കർത്താവിലേക്ക് കൊണ്ടുപോകണമെന്ന് നമുക്ക് ആഗ്രഹമുള്ളത്? അത് ഹൃദയത്തിൽ സ്നേഹമുള്ളത് കൊണ്ടാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ സ്നേഹം ഒരു തലത്ത് ഉണ്ട്, ഈശോയുടെ സ്നേഹം മറ്റൊരു തലത്തിലുണ്ട്. നമ്മുടെ സ്നേഹം വളർന്ന് 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 ഈശോയുടെ സ്നേഹത്തോടൊപ്പമെത്തി നമ്മൾ ഈശോയുമായി ഐക്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വളരണം, വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അപ്രകാരം ജീവൻ കൊടുക്കാൻ വരെ തയ്യാറാകുന്ന സ്നേഹത്തോളം വളരണം, കുരിശോളം വളരണം. ഹാലേലുയാ, ഹാലേലുയാ. നമ്മുടെ ഉള്ളിൽ പ്രത്യാശയുണ്ട്. പ്രത്യാശയുള്ളത് കൊണ്ടാണ് ഒരു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, പോയി ടെസ്റ്റ് ചെയ്തു, പഴയതുപോലെ തന്നെയുണ്ട്, ഒരു മാറ്റം വന്നിട്ടില്ല. വീണ്ടും കർത്താവിന്റെ സിരിസന്നിധിയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? നഷ്ടപ്പെടാത്ത പ്രത്യാശ. കുഴിമാടത്തിൽ അടക്കം ചെയ്യപ്പെട്ട് കല്ലുരുട്ടി വെച്ചാലും പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. എന്റെ മരണത്തിന് ശേഷവും പ്രത്യാശയുടെ കിരണങ്ങൾ അവിടെ ബാക്കിയുണ്ട്. എന്റെ ജീവന്റെ കിരണങ്ങൾ, എന്റെ വളർച്ചയുടെ കിരണങ്ങൾ, എന്റെ നിത്യതയുടെ കിരണങ്ങൾ അടച്ചു വയ്ക്കപ്പെട്ടിട്ടുള്ള കുഴിമാടത്തിന്റെ പുറത്ത് എനിക്ക് വേണ്ടി ഉണ്ട് എന്ന പ്രത്യാശയിലേക്ക് നമ്മുടെ പ്രത്യാശ വളർന്ന് ഈശോയുടെ പ്രത്യാശയോളം എത്തുമ്പോ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ ഈശോയുമായി ഐക്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഒരു പക്വതയിലേക്ക് നമ്മൾ വളരും. ഇതൊരു വളർച്ചയാണ്, തുടർച്ചയായ വളർച്ചയാണ്, നിരന്തരമായ വളർച്ചയാണ്. 3 കൊല്ലമായി പ്രാർത്ഥിക്കുന്നു, വച്ച ഒന്നും നടന്നിട്ടില്ല. 5 കൊല്ലമായി പ്രാർത്ഥിക്കുന്നു, കാര്യം നടന്നിട്ടില്ല. പ്രത്യാശയാണ് ബാക്കിയുള്ളത്. കഴിഞ്ഞ ആഴ്ച അച്ഛൻ പറഞ്ഞ പോലെ 16 പ്രാവശ്യമായി എഴുതുന്നു, പരീക്ഷ ജയിച്ചിട്ടില്ല. 17-ാമത്തെ എഴുതാൻ പോവാണ്. പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ പറഞ്ഞു വരുന്നത്, നമുക്കിപ്പോൾ പുണ്യങ്ങളുണ്ട്. പുണ്യമില്ലാത്തത് കൊണ്ടല്ല നമ്മൾ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്, നമുക്ക് പുണ്യമുണ്ട്. ഈ പുണ്യത്തിന് വളർച്ച സംഭവിക്കണം. നമുക്കിപ്പോൾ ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട്, നമ്മളൊക്കെ കുറെയൊക്കെ ക്ഷമിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ ക്ഷമ വളർന്ന് വളർന്ന് കുരിശിൽ കിടക്കുന്ന ഈശോയുടെ ക്ഷമയോളമാകണമെന്ന്.
നമുക്കിപ്പോൾ വിശുദ്ധിയുണ്ട്, വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വിശുദ്ധി വളർന്നു വളർന്ന് ഇതാ കുരിശിൽ കിടക്കുന്ന ഈശോയുടെ വിശുദ്ധി, ദിവ്യകാരുണ്യത്തിലായിരിക്കുന്ന ഈശോയുടെ വിശുദ്ധിയോളമായിരിക്കണമെന്ന്. വളർച്ചയാണ്, തുടർച്ചയായ വളർച്ചയാണ്. ഹാലേലുയ, ഹാലേലുയ. ഈ വളർച്ച സംഭവിക്കണമെങ്കിൽ എന്തു വേണം? ഇല്ലേ, നമ്മുടെ റബ്ബറിൽ നിന്ന് കൂടുതൽ പാല് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എല്ലാ കൊല്ലം വെട്ടാൻ പോയാ മതിയോ? ഹാലേലുയ. പശുവിൽ നിന്ന് നല്ല പാല് കൂടുതൽ ഇടണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും പച്ചവെള്ളം കൊടുത്താൽ മതിയോ? കൊടുത്താൽ മതിയോ? വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, വേണ്ടേ? അപ്പോൾ നമ്മുടെ ആത്മാവ് വളരണമെങ്കിൽ ഇപ്പൊ തിന്നുന്ന പുല്ല് തന്നെ തിന്നാ മതിയോ? എല്ലാ ദിവസവും കുറച്ചുകൂടെ നല്ല പുല്ല് തിന്നണം, വിറ്റാമിൻ ഉള്ള പുല്ല് തിന്നണം. അല്പം മനസ്സിലായി? ഹാലേലുയ, ഹാലേലുയ. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മീയ പക്വത പ്രാപിക്കണമെങ്കിൽ, നമുക്ക് ആത്മീയമായ പക്വതയും ഊർജവും വെളിച്ചവും നൽകാൻ കഴിയുന്നവന്റെ തിരുസന്നിധിയിൽ ഇരിക്കണം. ഒരു കൊച്ചു വന്നിട്ട് പറയാണ്, കൊച്ചല്ല മുതിർന്ന കുട്ടിയാണ്, 10-25 വയസ്സുള്ള കുട്ടിയാണ്, അച്ഛൻ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പഠിക്കാനും പറ്റുന്നില്ല. ശരി, പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല, പഠിക്കാനും പറ്റുന്നില്ല, പിന്നെ എന്താണ്? പിന്നെ ഒരു തെറ്റായിട്ടുള്ള ബന്ധമുണ്ട്, ഒരെണ്ണമുള്ളോ? ഇല്ല, മൂന്നെണ്ണം ഉണ്ട്. ശരി, അപ്പൊ എന്താ പ്രശ്നം? എന്താണ്? പഠിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, തെറ്റായിട്ടുള്ള ബന്ധം എത്രയാണ്? മൂന്ന്. ആ, നിനക്ക് പഠിക്കാനും പറ്റും, പ്രാർത്ഥിക്കാനും പറ്റും. തിന്മ ഉപേക്ഷിക്കണം, കൂടെ ബന്ധപ്പെടാനായിട്ട് കർത്താവ് ക്ഷണിക്കുന്നു. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എന്റെ അടുക്കൽ വരട്ടെ, എന്നിൽ നിന്ന് പാനം ചെയ്യട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹാലേലുയ, ഹാലേലുയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിന്റെ അടുക്കലേക്ക് ഓടാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അതിന് സാധിക്കാത്ത ഒരു കാലഘട്ടം, ഒരു വർഷം. പലരും പറയുന്നത് പോലെ പെട്ടെന്ന് കടന്നുപോയി, കണ്ണടച്ചു തുറന്നപ്പോ ഒരു വർഷം തീർന്നു, അടുത്ത നോയമ്പ് കാലമായി. കഴിഞ്ഞ വർഷം കുരിശിന്റെ വഴി നടത്തിയില്ല, കാലുകഴുകല് നടത്തിയില്ല, കുരിശ് ചുംബനം ഉണ്ടായിരുന്നില്ല, ദുഃഖവെള്ളി ഉണ്ടായിരുന്നില്ല, ഓശാന ഞായറാഴ്ച കുരുത്തോല മേടിക്കാൻ വേണ്ടി മാത്രം കുർബാനയ്ക്ക് പോകാൻ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. ഒരു ചേട്ടൻ പറഞ്ഞതാണ്, ഞാൻ എല്ലാ ഒട്ടും മുടങ്ങാതെ പള്ളിയിൽ പോവാറുണ്ട്, ഒട്ടും മുടങ്ങാറില്ല. എന്നാണ് പോകുന്നത്? പെസഹാ ഞായറാഴ്ച. കാരണം പള്ളിയിൽ നിങ്ങളോട് എന്തെങ്കിലും കിട്ടുന്ന ഒരു ദിവസം പെസഹാ ഞായറാഴ്ചയാണ്. എന്താ കിട്ടുന്ന? കുരുത്തോല, ഓല മേടിക്കാൻ പോകും, എന്തെങ്കിലും കിട്ടുന്നതാണല്ലോ എന്ന് വിചാരിച്ചു. അതിനും പോവാൻ പറ്റിയില്ല എന്ന് പറയുന്ന സങ്കടത്തിലൂടെ കടന്നുപോയത് ആ ഒരു വർഷം കഴിഞ്ഞു. ഹാലേലുയ. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, കർത്താവിത നമുക്ക് വീണ്ടും അവസരം തന്നിരിക്കുകയാണ്. നമ്മൾ ഇത്രയും പറഞ്ഞത് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതാണ്, കാരണം ഒത്തിരി നാൾ കൂടി നമ്മൾ വീണ്ടും ഒരുമിച്ച് ചേരുകയാണ്. ഇങ്ങനെ വ്യാഴാഴ്ച 10 മണി കഴിഞ്ഞിട്ടുള്ള സമയത്ത് എന്താണ് ചിന്തിക്കേണ്ടത് എന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ അവസാന ഭാഗത്ത് ഇതാ നമ്മൾ പറയുകയാണ്, ആദരണീയവും സുസ്ഥിർഹവുമായ കാര്യങ്ങളെ കുറിച്ച്, ആദരണീയമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുവിൻ. തിങ്ക് വാട്ട് എവർ ഈസ് ഓഫ് ഗുഡ് റെപ്യൂട്ട് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപരനെ കുറിച്ച് ആദരണീയമായ കാര്യങ്ങൾ ചിന്തിക്കുവിൻ. ഗുഡ് റെപ്യൂട്ട് എന്ന് പറയുന്ന വാക്ക് വരുന്നത് ഗുഡ് റിപ്പോർട്ട് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. അപരനെ കുറിച്ചുള്ള നല്ല റിപ്പോർട്ടുകൾ, അതിനെ കുറിച്ച് ചിന്തിക്കുവിൻ. നിങ്ങളുടെ അമ്മയെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും നല്ല റിപ്പോർട്ട് കൊടുക്കാനുണ്ടോ? അപ്പനെ കുറിച്ചുണ്ടോ? ജീവിത പങ്കാളിയെ കുറിച്ച് എന്തെങ്കിലും നല്ല റിപ്പോർട്ടുണ്ടോ? നിന്റെ ഭാര്യയെ കുറിച്ച് എന്തെങ്കിലും ഒരു നല്ല കാര്യം നിനക്ക് പറയാനുണ്ടോ? അതിനെ കുറിച്ച് ചിന്തിക്കുവിൻ.
അവരനെ കുറിച്ച് നല്ലത് ചിന്തിക്കുവിൻ. തിങ്ക് വാട്ട് എവർ ഇഫ് ദർ ഈസ് എനിത്തിങ് എക്സലൻസ് ആൻഡ് പ്രൈസ് വർത്തി. നിന്റെ ജീവിത പങ്കാളിയിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രൈസ് വർത്തി പ്രശംസായോഗ്യമായിട്ടുള്ളതുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കുവിൻ. ഒരു മകള് പറഞ്ഞു, അച്ഛാ എനിക്ക് എന്റെ അമ്മയോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. എന്തു പറ്റി മോളെ? വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്, എന്റെ അമ്മ തന്റെ കാമുകനുമായി എന്റെ വിവാഹം നടത്തി. എന്നിട്ട് എന്റെ വിവാഹത്തിന് ശേഷവും അവർ തമ്മിൽ തെറ്റായ ബന്ധം തുടർന്നുകൊണ്ടിരുന്നു. ഈ അമ്മയെക്കുറിച്ച് ഞാൻ എന്ത് നന്മയാണ് ചിന്തിക്കേണ്ടത്? തിങ്ക് വാട്ട് എവർ ഈസ് ഓഫ് ഗുഡ് റെപ്യൂട്ട് എന്ന് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, അവരന്റെ ജീവിതത്തിലുള്ള വലിയ കളങ്കങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മുൻപിലുണ്ടാകാം. പക്ഷേ ഒരു നന്മയുമില്ലാത്തൊരു മനുഷ്യനുണ്ടോ? ഈ അമ്മയിൽ ദൈവം എന്ത് നന്മ കാണും? അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ കൺമുൻപിൽ ഒരു നന്മയുമില്ലാതെ ഇരിക്കുന്ന ഒരു സമയം. ഇതാ ഒരു മകൾ, അവളോട് മോളെ തെറ്റായ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കല്ലേ എന്ന് പറഞ്ഞതാണ് അപ്പനും അമ്മയും. പക്ഷേ ഉദരത്തിൽ കുഞ്ഞു വളർന്നത് അവൾ പോലും അറിഞ്ഞില്ല. അപ്പനും അമ്മയ്ക്കും വീട്ടിൽ ഇതാ ഈ കുഞ്ഞ് മകൾ ചാപിള്ളയെ പ്രസവിച്ചതും കൊണ്ട് ഓടണ്ട വന്നു. പറ, ഈ അപ്പനും അമ്മയും ഈ മകളിൽ എന്ത് നന്മ കാണണം? ഒരു നന്മയും അവരനിൽ കാണാൻ കഴിയാത്ത ചില സമയങ്ങൾ ഉണ്ടാകുമെന്ന് അച്ഛൻ ഒരിത്തിരി എക്സ്ട്രീമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളു. നിന്റെ ജീവിത പങ്കാളി ഇതാ ഒരു നന്മയുമില്ലാതെ ഇരിക്കുകയാണോ? വിവാഹമോചനത്തിന്റെ കഥകളുമായി ഭർത്താവ് അയച്ച, ഭാര്യ അയച്ച ഡൈവോഴ്സ് നോട്ടീസും ഒക്കെ ആയിട്ട് ആള് സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ വന്ന് പ്രാർത്ഥിച്ച് കടന്നു പോകാറുണ്ട്. ഇതിൻ്റെയൊക്കെ പിറകിലുള്ള കുടുംബബന്ധങ്ങളിലെ തകർച്ചകളിലുള്ള, കുടുംബത്തിൽ സമാധാനമില്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതിൻ്റെയൊക്കെ പിറകിൽ ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. തിങ്ക് വാട്ട് എവർ ഈസ് എ ഗുഡ് റെപ്യൂട്ട്. അപരനിലുള്ള നന്മകളെ കുറിച്ച് ചിന്തിക്കാൻ പഠിക്കണം പ്രിയപ്പെട്ടവരെ. ഇതാ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. റോമ 12:17 വായിക്കട്ടെ. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ നന്മകൾ കാണാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. വാട്ട് എവർ ഈസ് എക്സലന്റ്. അപരനിലുള്ള തിന്മകളെ കാണാൻ എളുപ്പമാണ്. വിമർശനങ്ങൾ വിമർശിക്കാൻ നമ്മൾ വായ തുറന്നാൽ നന്മകളല്ല അപരന്റെ തിന്മകളാണ് നമുക്ക് പുറത്തു വരുന്നത്. തിന്മ ചെയ്യുന്നതിന്റെ കണക്കുകൾ സൂക്ഷിക്കാനാണ് നമുക്ക് തിടുക്കം. നന്മ ചെയ്തതിന്റെ, നമ്മൾ പത്രം എടുത്ത് നോക്കുക, വാർത്തകൾ എടുത്തു നോക്കുക, തിന്മകളുടെ എണ്ണമാണ് നന്മകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. തിന്മകളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. നന്മ ഒരു ദിവസം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ എന്തോന്നറിയില്ല, 6 ദിവസം ചർച്ച ചെയ്യപ്പെടുന്നത് തിന്മയാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. അപരനിലുള്ള നന്മകൾ. അവനൊരു നല്ല വാക്ക് പറയുന്നുണ്ടോ? ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, ചേട്ടൻ കുടിക്കൊക്കെ ചെയ്യെങ്കിലും നല്ല മനുഷ്യനാണച്ചോ, കുടിക്കാറുണ്ടെങ്കിലും നല്ല മനുഷ്യനാണ്, ഇടക്കൊക്കെ എന്നെ ഇടിക്കാറുണ്ടെങ്കിലും പാവമാണ്. എല്ലാ ദിവസവും കുടി കഴിഞ്ഞ് ഇടിയൊക്കെ തരുന്നുണ്ടെങ്കിലും ചേട്ടൻ പാവമാണ്.
പിന്നെ അച്ഛൻ എന്താ ചെയ്യേണ്ടത്? ആ കുടിയൂടെ ഒന്ന് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. നല്ല മനുഷ്യനാണച്ചോ, തങ്കപ്പെട്ട മനുഷ്യനാണ്. അപ്പൊ ഈ കണ്ണിന്റെ ഇവിടെ എന്ത് പറ്റിയ? അത് ഇന്നലെ കിട്ടി ഇടിയാണച്ചോ. പക്ഷെ ചേട്ടൻ പാവമാണ് കേട്ടോ. ഈ സഹോദരിക്ക് ചേട്ടന്റെ നന്മകൾ മാത്രമേ പറയാനുള്ളൂ കൂട്ടത്തില്. ആ മദ്യപാനം ഒന്ന് വിട്ടുപോകാൻ പ്രാർത്ഥിക്കണം. യെസ്, പാവമാണ്. പിന്നെ കുടിച്ചു കഴിയുമ്പോ തെറിയൊക്കെ പറയുവച്ചോ. നാട്ടുകാരൊക്കെ കേൾക്കും മൊത്തം ചൊറയാണെന്ന്, വീടൊന്നും പണിതിട്ടില്ല. അത് ശരി. പക്ഷെ ചേട്ടൻ പാവമാണ് കേട്ടോ, നല്ല മനുഷ്യ, നല്ല വിശ്വാസമാണ്. കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് പള്ളിയിലൊന്നും പോയിട്ടില്ലെങ്കിലും കാലത്ത് എഴുന്നേൽക്കുമ്പോൾ കുരിച്ച് വരക്കുന്നത് പോലെ എന്തോ ചെയ്യാറുണ്ട്. ഹല്ലേലൂയാ, പ്രൈസ് ദ ലോർഡ്. അത്ര സന്തോഷം തോന്നി, കാരണം ഈ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നൊക്കെ ചേട്ടന്റെ നന്മകളാണ്. അപരനയിലുള്ള നന്മ പ്രിയപ്പെട്ടവരെ, കണ്ണടച്ചിരിക്കുമ്പോ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോ, ഇവിടെ വന്ന് ഈശോയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഈശോ നമ്മോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: തിങ്ക് വാട്ട് എവർ ഇസ് ഗുഡ് ഇൻ അതേഴ്സ്. ഇതിൽ എന്താണ് ഒരുവനിലുള്ള നന്മയെന്നും തിന്മയെന്നും തീരുമാനിക്കേണ്ടത് ആരാണ്? ഒരുവനിലുള്ള ആത്യന്തികമായ നന്മയുടെ കണക്കെടുക്കുന്നത് ആരാണ്? ഇതാ പൗലോസ് പറയുന്നു, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2:28-29 തിരുവചനങ്ങൾ. ആന്തരികമായ യഹൂദനായിരിക്കുന്നവനാണ് യഥാർത്ഥ യഹൂദൻ. യഥാർത്ഥ പരിച്ഛേദനം ബാഹ്യമോ ശാരീരികമോ അല്ല, ആന്തരികമായ യഹൂദനായിരിക്കുന്നവനാണ് യഥാർത്ഥ യഹൂദൻ. ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം. അതാത്മീയമാണ്, അക്ഷരാർത്ഥത്തിലുള്ളതല്ല. അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ചില സമയങ്ങളിലെങ്കിലും നമുക്ക് സങ്കടങ്ങളുണ്ട്. എന്താണ്? എന്റെ നന്മ ആരും കാണാതെ പോകുന്നല്ലോ, ഞാൻ പല നന്മകൾ ചെയ്തിട്ടത് ആരും കണ്ടിട്ടില്ല, ഒരു വാക്ക് പറഞ്ഞത് പിഴച്ചുപോയി, അതിനെ ഓർത്താണ്, അതിനെ കുറിച്ചാണ് കുടുംബത്തിൽ മുഴുവൻ സമയവും ചർച്ച നടക്കുന്നത്. ഞാൻ അപ്പനെ നോക്കിയത് എത്ര മാസങ്ങൾ, കിടപ്പ് രോഗിയായ അപ്പനെ അമ്മയെ ശുശ്രൂഷിച്ചു, മലമൂത്രമൊക്കെ കോരി ഇതൊക്കെ ചെയ്തു. ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഒരു ദിവസം എന്തോ ഒരു ഭക്ഷണം കൊടുത്തപ്പോൾ, ഒരു നേരം എന്തോ ഒരു മരുന്ന് കൊടുക്കാൻ, ഒരു ഗുളിക കൊടുക്കാൻ തെറ്റിപ്പോവുകയോ മറന്നുപോവുകയോ ചെയ്തതിൻ്റെ പേരിൽ വിദേശത്ത് ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത ആളുകളൊക്കെ ഫോണിൽ വിളിച്ച് തെറി പറയാൻ തുടങ്ങിയത്. അപ്പനും അമ്മയും കിടപ്പിലായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒന്ന് വന്ന് അസുഖമാണോ ഒന്ന് നോക്കി പോയിട്ടേ ഉള്ളൂ, ഒരു രാത്രി പോലും കൂടെ കിടന്നിട്ടില്ല. എനിക്ക് ഒരു ചെറിയ തെറ്റ് പറ്റിയപ്പോ ഇതാ എൻ്റെ ഇതുവരെ ഞാൻ ചെയ്ത നന്മകള്, ത്യാഗങ്ങള്, സഹനങ്ങള് ഒക്കെ മറന്നു. ഒരു ദിവസം ഇത്തിരി കഞ്ഞിവെള്ളം കൊടുക്കാൻ വൈകിപ്പോയതിന് അമ്മ വീട് വിട്ടിറങ്ങിപ്പോയി, പെങ്ങളുടെ വീട്ടിലേക്ക് പോയി. അവൻ എന്നെ നോക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒരു ദിവസം ഭക്ഷണത്തിന് വേണ്ടി എന്തോ ഒരു കുറവ് വന്നപ്പോഴാണ്. ശരിയാണ്, കുറവ് വന്നത് കുറവാണ്. അതുവരെയുള്ള നന്മകളൊക്കെ മറക്കാൻ തക്ക വിധം ഈ കുറവ് അത്രമാത്രം വലിയ കുറവായിരുന്നു എന്നാണ് ചോദ്യം. വിശ്വസ്തതയിൽ ഒരു പിഴവ് വന്നു, ഒരു തെറ്റായ ഫോൺ കോൾ വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ 40 വർഷം ചെയ്ത നന്മകളൊക്കെ വിസ്മരിക്കാൻ തക്ക വിധം ആ ഒരു കുറവ് അത്ര വലുതായിരുന്നോ? നമ്മൾ കുറവെന്ന് പറയുന്ന കുറവുകൾ, അപരന്റെ നന്മകളുടെ വെളിച്ചത്തിൽ നിങ്ങൾ ആ കുറവൊന്ന് കണ്ടുനോക്ക്. കുറവിനെ മാത്രം പെറുക്കിയെടുത്തിട്ട് അത് മാത്രം കൺമുൻപിൽ വെച്ചാ പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഒരാൾക്കും സമാധാനം ഉണ്ടാവില്ല. സമാധാനത്തിന്റെ ഒരു വഴിയാണ് പൗലോസ് പറഞ്ഞു തരുന്നത്. എപ്രകാരം കർത്താവിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണമെന്ന്, അപരനെ കുറിച്ചുള്ള നന്മകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങളൊരാൾ വിമർശിച്ചു, കണ്ടോ എന്നെ തകർക്കാൻ നോക്കുന്നു, കൊല്ലാൻ നോക്കുന്നു, ശരി, ഇതുവരെ ഇന്നയാള് നിനക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള നന്മകൾ എവിടെ? ഒക്കെ മറന്നു.
നിന്റെ അപ്പനും അമ്മയും ഇതാ നിന്നോട് ഒരു തെറ്റ് ചെയ്തു. ശരി, തെറ്റാണ്. പക്ഷേ ഇതുവരെ അവർ നിനക്ക് വേണ്ടി ചെയ്ത നന്മകളുടെ കണക്കവിടെ കുഞ്ഞേ? തിങ്ക് വാട്ട് എവർ ഈസ് ഓഫ് ഗുഡ് റെപ്യൂട്ട്. Whatever is of good repute, അപരനെ കുറിച്ചുള്ള നന്മകൾ ചിന്തിക്ക. അപരനിൽ ദൈവം പ്രശംസിക്കുന്ന കാര്യങ്ങൾ പെറുക്കിയെടുക്ക. ഇതാ മോശ എന്ന് പറയുന്ന നേതാവിനെ ദൈവം പെറുക്കിയെടുക്കുമ്പോ മോശയുടെ ജീവിതത്തിൽ തെറ്റുകളുടെ കൂമ്പാരങ്ങൾ അല്ലെങ്കിൽ തെറ്റുകളുടെ കുറച്ച് കുറവുകളൊക്കെ ഉണ്ട്. 40-ാം വയസ്സിൽ സ്വന്തം ഇഷ്ടത്താൽ ഇറങ്ങിപ്പോയി, ഒരുത്തിനെ അടിച്ചു കൊന്ന്, നാട്ടിൽ നിൽക്കാൻ പറ്റാതെ ഒളിച്ചോടി ഒരു മരുഭൂമിയിൽ ഒരു ജത്രോയുടെ മകളെ കല്യാണം കഴിച്ച് 40 വർഷം ഒരിടയനായി കഴിഞ്ഞ മോശ. ജനനത്തിലെ അവന് ഇലക്ഷനൊക്കെ സെലക്ഷൻ കിട്ടിയതാണ്, പക്ഷെ അതൊക്കെ നശിപ്പിച്ച് കൊലപാതകം നടത്തി ഒളിച്ചോടി പോകേണ്ടി വന്ന ഒരു മനുഷ്യനാണ് മോശ. ആ മോശയിൽ ദൈവം എന്തോ ഒരു നന്മ കണ്ടിട്ട് അവനെ പെറുക്കിയെടുത്ത് ഇസ്രായേൽ ജനത്തിന് നേതാവായിട്ട് അഭിഷേകം ചെയ്തു വിളിച്ചു. അബ്രഹാം വിശ്വാസത്തിന്റെ പിതാവാണ്. പക്ഷേ അബ്രഹാമിന്റെ കുറവുകൾ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ടല്ലോ. സാറയെ ഇതാ ഭാര്യയാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നാട്ടുരാജാവ് എന്നെ കൊല്ലുകയും അവളെ സ്വന്തമാക്കുകയും ചെയ്യും. അതുകൊണ്ട് സാറയെ കുറിച്ച് രാജാവിനോട് പറഞ്ഞു പെങ്ങളാണെന്ന് പറഞ്ഞു. എന്നാ ശരി, കെട്ടിച്ചു തരുമെന്ന് രാജാവ് ചോദിച്ചു. ശരി എന്ന് പറഞ്ഞു, കെട്ടിച്ചു കൊടുത്തു. അബ്രഹാം ഭീരുവാണ്, പക്ഷേ കർത്താവ് അവനെ വിശ്വാസത്തിന്റെ വിശ്വാസികളുടെ പിതാവാക്കി മാറ്റി. ഗിദയോൻ എന്ന് പറയുന്ന ഒരാളുടെ സംഭവം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പേടിച്ച് ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരിക്കുന്നത് മുന്തിരിച്ചക്ക് ഉള്ള സ്ഥലത്താണ്. മുന്തിരിച്ചക്ക് ഭൂമിയുടെ അടിയിൽ ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ശത്രുക്കൾ കാണരുത്, അത്രമാത്രം ഭീരുവായിട്ടുള്ള ഒരാൾ. അയാളെ ഇതാ ജനത്തിന്റെ നേതാവായിട്ട് ഉയർത്തുകയാണ്. ദാവീദ് എന്ന് പറയുന്നത് കാണാൻ അത്ര കാണാൻ മറ്റുള്ള അവന്റെ സഹോദരന്മാരെക്കാൾ പൊക്കം കുറവും തടി കുറവൊക്കെയാണ്, ബലഹീനനാണ്. കർത്താവിത ബലഹീനനായിട്ടുള്ള ദാവീദിനെ എടുത്തുയർത്തുന്നു. കാരണം അവനിൽ ദൈവം എന്തോ നന്മകൾ കണ്ടിട്ടുണ്ട്. പത്രോസ് വീരുവായിരുന്നു, തിടുക്കം കൂട്ടുന്നവനായിരുന്നു. പത്രോസിന്റെ കുറവുകൾ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് പത്രോസിനെ തിരഞ്ഞെടുത്തു. പൗലോസ് തെറ്റ് ചെയ്തവനാണ്, കൊലക്ക് കൂട്ടുന്നവനാണ്, കൊലപാതകം നടത്തിയവനാണ്, വിശ്വാസികളെ തകർക്കാൻ അന്വേഷിച്ച് നടന്നവനാണ്. പൗലോസിൽ കർത്താവ് എന്തോ നന്മ കണ്ടു. നാട്ടുകാര് മുഴുവൻ തിന്മ കണ്ടപ്പോ ഇതാ വിശുദ്ധരുടെ ചരിത്രമെടുക്കുക. അനുദപിച്ച് തിരിച്ചു വന്ന വിശുദ്ധരുടെ ചരിത്രങ്ങളിലൊക്കെ ഇതാ മനുഷ്യൻ തിന്മ കണ്ടിടത്ത് നിന്ന് ദൈവം നന്മ കണ്ടെടുത്തു. ദൈവം കാണുന്ന നന്മ, അപരനിൽ ദൈവം നന്മ കാണുന്നത് പോലെ നിന്റെ ജീവിത പങ്കാളിയിൽ ദൈവം എന്തോ നന്മ കണ്ടിട്ടാണ് അയാളെ നിനക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്. അപരനിൽ ദൈവം നന്മ കാണുന്നത് പോലെ നിനക്ക് അപരനിലുള്ള നന്മ കാണാൻ നിന്റെ കണ്ണ് തുറക്കപ്പെടുമോ? തിങ്ക് വാട്ട് ഈസ് ഓഫ് ഗുഡ് റെപ്യൂട്ട്. അപരനിലുള്ള നന്മകൾ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കല്യാണത്തിന് മുമ്പ് കാമുകനും കാമുകിയുമായിരിക്കുമ്പോ നമ്മൾ നന്മകൾ മാത്രം കാണാറുണ്ട്. ഒരു പെൺകുട്ടി പറഞ്ഞു, അച്ഛാ അവൻ സ്വീറ്റാണ്, ശരി. അവൻ ക്യൂട്ടാണ്, ശരി. അവൻ സോഫ്റ്റാണ്, ശരി. അവൻ കെയറിംഗ് ആണ്, ശരി. അവൻ ലവ്വിംഗ് ആണ്, ശരി. അവൻ കൺസേൺഡ് ആണ്, ശരി. അവൻ പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞു, മോളെ ലിസ്റ്റ് ലുത്തിനിയെ പാടിക്കൊണ്ടിരിക്കുകയാണ്, ലുത്തിനിയാണ്. അതൊക്കെ ശരി, അതൊന്നും നമ്മൾ നിഷേധിച്ചില്ലല്ലോ. അവൻ ക്രിസ്തുവിനെ അറിയുന്നവനാണോ? ഉത്തരവില്ല. നീ കല്യാണം കഴിച്ചാൽ നിനക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കൊടുക്കാൻ പറ്റുമോ? ഉത്തരവില്ല. ആ കുഞ്ഞുങ്ങളെയുമായി ഒന്ന് ഞായറാഴ്ച പള്ളിയിൽ പോകാൻ പറ്റുമോ? വീട്ടിലിരുന്നൊരു കുടുംബ പ്രാർത്ഥനയെല്ലാം പറ്റുമോ?
കുഞ്ഞുങ്ങൾക്ക് ദിവ്യകാരുണ്യം കൊടുക്കാൻ പറ്റുമോ, നിനക്ക് ഗുദാശകൾ സ്വീകരിക്കാൻ പറ്റുമോ? അവനൊന്നും ഉത്തരവില്ല. അവൻ സ്വീറ്റാണ്, അവൻ ക്യൂട്ടാണ്, ആമേ. അവൻ ലവ്വിംഗ് ആണ്, ആമേ. അവൻ കെയറിംഗ് ആണ്, ആമേ. നിന്റെ കർത്താവിനെ നിനക്ക് നഷ്ടപ്പെടുമോ? പ്രിയപ്പെട്ടവരിൽ അപരനിലുള്ള നന്മകളൊക്കെ നന്മകൾ തന്നെയാണ്. നന്മകളെ ആരും നിഷേധിക്കണ്ട. പക്ഷേ ആ നന്മകളെയൊക്കെ നന്മകളായിട്ട് പരിഗണിക്കപ്പെടാനുള്ള മാനദണ്ഡം കർത്താവ് പ്രശംസിക്കുന്ന കാര്യങ്ങൾ നിനക്ക് പ്രശംസിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ, 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 ഈശോയേ. അപ്പോൾ അപരനെ വിധിക്കുമ്പോൾ എങ്ങനെ പെരുമാറണമെന്ന് പൗലോസ് കൊരിന്തോസുകാർക്ക് എഴുതിയിട്ടുള്ള ഒന്നാം ലേഖനം 4:5 ഒന്ന് കൊരിന്തോസ് 4:5. അതിനാൽ മുൻകൂട്ടി നിങ്ങൾ വിധി പ്രസ്താവിക്കരുത്, കർത്താവ് വരുന്നത് വരെ കാത്തിരിക്കുവിൻ. അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനും ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനും അവനാണല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കും. രണ്ട് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, നിന്റെ ഉള്ളിലുള്ള നന്മ, മറ്റുള്ളവർ കാണാതെ പോകുന്ന നിന്റെ ഉള്ളിലുള്ള നന്മകൾ. കുഞ്ഞെ, മറ്റുള്ളവർ കാണാതെ പോകുന്ന നിന്റെ ഉള്ളിലുള്ള നന്മകളെ നിന്റെ ദൈവം കാണുന്നുണ്ട്. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. അത് നിന്റെ ഉള്ളിലുള്ള നന്മയെ കുറിച്ച്. ഇനി അപരന്റെ ഉള്ളിലുള്ള നന്മ, നീ കാണാതെ പോകുന്ന അപരന്റെ ഉള്ളിലുള്ള നന്മയെ കാണാൻ നിനക്ക് ദൈവത്തിന്റെ കണ്ണുണ്ടാകട്ടെ. ആവർത്തിച്ച് പറയാം, അവരെന്റെ ഉള്ളിലുള്ള നന്മ കാണാൻ നിനക്ക് ദൈവത്തിന്റെ കണ്ണുണ്ടാകണം. ദൈവത്തിന്റെ ഹൃദയം സ്വന്തമാക്കാനാണ് പ്രിയപ്പെട്ടവരെ 40 മണിക്കൂർ ആരാധന. നമുക്ക് ഒരു ഹൃദയ സർജറി വേണം, ഹാർട്ട് സർജറി വേണം. എന്താണ്? ഇപ്പോഴുള്ള ഹൃദയം എടുത്തു മാറ്റി ഒരു പുതിയ ഹൃദയം വെക്കണം. ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. നേരത്തെ ചേച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ, ഈ തല മാറ്റിയിട്ട് വേറെ തല വെക്കണം. ഇപ്പോ ഉള്ള തല മാറ്റണം, ഇപ്പോ ഉള്ള ഹൃദയം മാറ്റണം. അപരന്റെ നന്മകൾ കാണാൻ കഴിയാത്ത, അപരന്റെ നന്മകൾക്ക് വില കൽപ്പിക്കാൻ കഴിയാത്ത ഹൃദയം മാറ്റി അപരന്റെ നന്മ കാണുന്ന ഹൃദയമുണ്ടാക്കണം. ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. തിങ്ക് വാട്ട് എവർ ഈസ് ഓഫ് ഗുഡ് റെപ്യൂട്ട്. മറ്റുള്ളവരിലുള്ള നന്മകൾ കാണാൻ തുടങ്ങുമ്പോൾ ജീവിതം കുറെ കൂടെ ആനന്ദമുള്ള ജീവിതമായി മാറും, സമാധാനമുള്ള ജീവിതമായി മാറും. എന്താണ് ചിന്തിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള 8 ആഴ്ചകൾ നീണ്ട പ്രഭാഷണ പരമ്പര അച്ഛൻ അവസാനിപ്പിക്കുക. അടുത്ത ആഴ്ച മുതൽ നമുക്ക് പുതിയ ടോപ്പിക് തുടങ്ങാനുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോ പൗലോസ് പറയുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ സത്യമായത് ചിന്തിക്കുവിൻ. ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് സത്യമായ കാര്യങ്ങൾ. വന്യമായതിനെ കുറിച്ച് ചിന്തിക്കുവിൻ, ദൈവത്തിന്റെ പ്രവൃത്തികളാണ് വന്യമായ കാര്യങ്ങൾ. ഇതാ മനുഷ്യാവതാരം എന്ന് പറയുന്ന പ്രവൃത്തി, പരസ്യ ജീവിതം എന്ന് പറയുന്ന പ്രവൃത്തി, പീഡാസഹനമെന്ന പ്രവൃത്തി, കുരിശുമരണമെന്ന പ്രവൃത്തി, ഇതൊക്കെ വന്യമായ കാര്യങ്ങളാണ്. കർത്താവിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കുവിൻ. നീതിയുക്തമായ കാര്യങ്ങളെക്കുറിച്ച്, നീ അനുദിനം അപരനിലുള്ള നന്മയെ കണ്ട് അവന് കൊടുക്കേണ്ടത് കൊടുക്കുന്ന നീതിയുക്തമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുവിൻ. പരിശുദ്ധിയിൽ എങ്ങനെ ജീവിക്കണമെന്നതിനെ കുറിച്ച് ചിന്തിക്കുവിൻ. എപ്രകാരം സ്നേഹാർഹമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം എന്നതിനെ കുറിച്ച് ധ്യാനിക്കുവിൻ. ഇതാ ഒടുവിലായി അപരനിലുള്ള നന്മകളെ കുറിച്ച് ചിന്തിക്കുവിൻ. കണ്ണുകളടക്കാം. നമ്മുടെ ചിന്തകളെ ഇതാ കർത്താവ് വിശുദ്ധീകരിക്കുന്നു. വചനമയച്ച് ചിന്തകളിലുള്ള അന്ധകാരം അവിടെ നിന്ന് നീക്കിക്കളയുന്നു. വളരെ പ്രത്യേകമായി എൻ്റെ ജീവിത പങ്കാളിയിൽ എനിക്ക് കണ്ടെത്താൻ കഴിയുന്ന എത്രയോ നന്മകളാണുള്ളത്.
കുടുംബ ജീവിതത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെയുള്ള കണക്കെടുപ്പിൽ എത്രയോ നന്മകൾ ഉള്ള ഒരാളാണ് എൻ്റെ മാതാപിതാക്കളുടെ നന്മകൾ എൻ്റെ മക്കളുടെ നന്മകൾ എൻ്റെ സഹോദരങ്ങളുടെ നന്മകൾ എൻ്റെ അയൽക്കാരുടെ നന്മകൾ എല്ലാവരും അവരെൻ്റെ നന്മകളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയാൽ പ്രിയപ്പെട്ടവരെ ഭൂമി സ്വർഗമായി മാറും എല്ലാവരും അവരെൻ്റെ നന്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഭൂമി സ്വർഗമായി മാറും നന്മ വളരും നന്മ വളർത്തുന്ന വളമാണ് നന്മയെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം നന്മകളുടെ പൂർണ്ണതയായവൻ്റെ നാമം നമുക്ക് വിളിച്ചപേക്ഷിക്കാം എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി അവിടുത്തെ നാമം ഉറക്കെ വിളിക്കട്ടെ ഈശോയേ കർത്താവ് എത്ര നല്ലവനെന്നറിഞ്ഞിട് പിന്നെ ഈശോയേ എല്ലാം നന്മയായി മാറ്റുന്ന സ്നേഹമേ പാദങ്ങൾ കല്ലിൽ തട്ടാതിരിക്കാൻ കാവൽ ദൂതരെ അയക്കുന്ന സ്നേഹമേ മരുഭൂമിയിൽ ഞങ്ങൾക്ക് മന്ന നൽകുന്ന സ്നേഹമേ പാറ പിളർന്ന് ഞങ്ങൾക്ക് ജലം നൽകുന്ന കാരുണ്യമേ ഓരോ പ്രഭാതത്തിലും പുതിയതായ സ്നേഹമേ തന്റെ തിരുസന്നിധിയിലേക്ക് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന സ്നേഹമേ ഞങ്ങളെ സുഖപ്പെടുത്തുന്ന കാരുണ്യമേ എല്ലാ തരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകുന്നവനേ മനുഷ്യന് സാധ്യമായത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നവനേ സന്താന സൗഭാഗ്യം നൽകുന്നവനേ ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നവനേ പരീക്ഷ എഴുതുന്ന മക്കൾക്ക് ജ്ഞാനത്തിന്റെ അഭിഷേകം നൽകുന്നവനേ വളരെ പ്രത്യേകമായി ഈ വർഷം 10-ാം ക്ലാസ്സിലും 12-ാം ക്ലാസ്സിലും പഠിക്കുന്നവരുടെ മേൽ ഇപ്പോൾ ജ്ഞാനത്തിന്റെ അഭിഷേകം നൽകുന്നവനേ ഉയർന്ന വിജയങ്ങൾ നൽകുന്നവനേ ILTS OET DHA ഹാദും പ്രോമെട്രിയും PSC ബാങ്ക് ടെസ്റ്റുകളും കേട്ടക്ടിന്റെയും മറ്റു പരീക്ഷകൾ എഴുതുന്നവർക്ക് വിജയം നൽകുന്നവനേ വിദേശത്ത് പഠിക്കുവാൻ പോകാൻ ജോലിക്ക് പോകാനുള്ള തടസ്സങ്ങൾ എടുത്തു മാറ്റുന്നവനേ ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളെ അനുഗ്രഹിക്കുന്നവനേ കടബാധ്യതകളിൽ നിന്ന് സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് നടക്കാതിരിക്കുന്ന വസ്തുവിടപാടുകളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മോചനം നൽകുന്നവനേ കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി പാടാം വശങ്ങളിലേക്ക് കരമടിച്ച് കാലുകൾ താളത്തിൽ മാറ്റി ചവിട്ടി കർത്താവ് എത്ര നല്ലവനെന്നറിഞ്ഞിടുവിൻ ദൈവ സ്നേഹം എത്ര ഉന്നതമെന്നനുഭവിക്കുവിൻ 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 പുലരിതോറും പുലരിതോറും പുതിയ സ്നേഹം അത് മാമലകൾ മാറിയാലും മാറുകില്ലല്ലോ പുലരിതോറും പുതിയ സ്നേഹം
കർത്താവെത്ര നല്ലവനെന്നറിഞ്ഞിടുവിൻ, ദൈവസ്നേഹമെത്ര ഉന്നതമെന്നനുഭവിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷം ഈ സമയത്ത് സണ്ണിച്ചേട്ടനും അച്ഛനൊക്കെ ഒറീസയിലായിരുന്നു. ലോക്ക്ഡൗണിൻ്റെ ആരംഭഘട്ടങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ കൃത്യമായിട്ട് ആ ദിവസങ്ങളിൽ ശുശ്രൂഷകൾ നടക്കുന്നുണ്ടായിരുന്നു. ശുശ്രൂഷകളൊക്കെ അടച്ചു പൂട്ടി ചെറിയൊരു ചാപ്പലിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഒരു ശുശ്രൂഷയ്ക്ക് പോകാൻ പറ്റുന്നില്ല, തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല. കാലത്തുടങ്ങി വൈകുന്നേരം വരെ പ്രാർത്ഥിക്കാനുള്ള കൃപയാണ്, വചനം വായിക്കാനുള്ള കൃപയാണ്, കൊറോണയെക്കുറിച്ചുള്ള വാർത്തകളാണ് ഓരോ ദിവസവും. അപ്പോൾ ഇങ്ങനെ വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പാടാൻ പറഞ്ഞു തന്ന പാട്ടാണ് കർത്താവ് എത്ര നല്ലവനെന്ന് അറിഞ്ഞിടുവിനെന്ന്. നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ, നമ്മുടെ കേൾക്കുന്ന കാര്യങ്ങളിൽ ഒരു നന്മയും ഇല്ലാതിരിക്കുന്ന ഒരു സമയം എന്ന് തോന്നുന്നൊരു സമയത്ത്, നമ്മുടെ തോന്നലാണ് അത് വെറുതെ, ഒരു നന്മയും ഇല്ലെന്ന് തോന്നുന്നൊരു സമയത്ത് കർത്താവ് പറയാണ്, മോനെ നീ ഇവിടെ ഇരുന്ന് കർത്താവ് എത്ര നല്ലവനെന്ന് അനുഭവിക്കുവേ, നിങ്ങൾ ശാന്തരാവുക, ഞാൻ ദൈവമാണെന്നറിയുക. അങ്ങനെ ശാന്തരായ ദൈവമാണെന്നറിയുന്നതിന് കർത്താവ് നമ്മെ അടച്ചു പൂട്ടി ഇരുത്തിയതാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഓരോ പ്രഭാതത്തിലും പുലരുതോറും അവിടുത്തെ സ്നേഹമാണ്. ഇതാ തകർന്നു കിടക്കുന്ന ജെറൂസലേമിൻ്റെ നഗരവീതിയിലൂടെ, ജെറൂസലേം ദേവാലയത്തിൻ്റെ ഒക്കെ തകർന്ന് തരിപ്പണമായി കല്ലിമ്മേ കല്ല് ശേഷിക്കാതെ കിടക്കുന്ന സ്ഥലത്തുകൂടെ ജെറമിയ പ്രവാചകൻ ഇങ്ങനെ നടക്കുമ്പോൾ, വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വചനമാണിത്, അവിടെ പ്രവാചകൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഓർമ്മ അതൊരു കൈപ്പേറിയ വിഷം പോലെയാണ്, ഞാൻ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നു, അതിതാണ് എൻ്റെ കർത്താവിൻ്റെ സ്നേഹം, അത് പുതിയതാണ്, ഓരോ പ്രഭാതത്തിലും പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത അചഞ്ചലമാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഒരുപക്ഷെ നമ്മളെ വഞ്ചിച്ചവരുണ്ടാകാം, ചതിച്ചവരുണ്ടാകാം, വിട്ടുപിരിഞ്ഞവരുണ്ടാകാം, നിഷേധിച്ചവരുണ്ടാകാം, നമ്മുടെ ജീവിതത്തെ തകർക്കാൻ നോക്കിയവരുണ്ടാകാം, അതൊക്കെ ശരിയാണ് പ്രിയപ്പെട്ടവരെ. പക്ഷേ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്, കർത്താവ് നല്ലവനാണ്, അവിടുത്തെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത അചഞ്ചലമാണ്. കൈയടിച്ച് പാട്ട് പാടാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. ഇരുവശങ്ങളിലെയും കരമടിച്ച് കാലുകൾ താളത്തിൽ മാറ്റി ചവിട്ടി. ോ
എത്ര പാപം ചെയ്തകന്നു പോയാലും എന്നെ പിന്തുടരുന്ന സ്നേഹമേ, എന്റെ ഹൃദയത്തിൽ വസിക്കുന്ന സ്നേഹമേ, എന്റെ പിറകിൽ കാവലായി നിൽക്കുന്ന സ്നേഹമേ, എന്റെ മുന്നേ വഴികാട്ടിയായി നീങ്ങുന്ന സ്നേഹമേ, കാലുകൾ താളത്തിൽ മാറ്റി ചവിട്ടി അടുത്ത് നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ച് കുറെ നാളായില്ലേ കണ്ടിട്ട് ഒന്ന് നോക്കി പഴയ ആൾക്കാർ തന്നെയാണോ നോക്കി. മേഘസ്തംഭമായി മാറി തണലു നൽകിയവൻ, അഗ്നിസ്തംഭമായി ജ്വലിച്ചു
കർത്താവെത്ര നല്ലവനെന്നറിഞ്ഞിടുവിൻ, ദൈവ സ്നേഹമെത്ര ഉന്നതമെന്നനുഭവിക്കുവിൻ. പുലരിതോറും പുലരിതോറും പുതിയ സ്നേഹം, അത് മാമലകൾ മാറിയാലും മാറുകില്ലല്ലോ. സ്നേഹമേ, സ്നേഹമായി രൂപാന്തരപ്പെടുത്തണമേ, എന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു നൽകണമേ, എന്റെ പ്രത്യാശ വർദ്ധിപ്പിച്ചു നൽകണമേ, എന്റെ കുടുംബത്തിലേക്ക് സമൃദ്ധിയുടെ നദികൾ ഒഴുക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം പുനർസ്ഥാപിച്ചു നൽകണമേ. അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുചേർക്കണമേ. രോഗികളായിട്ടുള്ളവരെ സുഖപ്പെടുത്തണമേ. ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണമേ. മദ്യാസക്തിയിൽ കഴിയുന്നവർക്ക്, ദുശീലങ്ങളിൽ കഴിയുന്നവർക്ക് മോചനം നൽകണമേ. കുടുംബങ്ങളിൽ സമാധാനം സമൃദ്ധമാകട്ടെ. ഭാര്യ ഭർത്താക്കന്മാർ കൂടുതൽ പരസ്പര ഐക്യത്തോടുകൂടെ ജീവിക്കാൻ കൃപ നൽകണമേ. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കൾക്ക് ആവശ്യമായ PR RN ഒക്കെ നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ ജോലിയുടെ തടസ്സങ്ങൾ മാറ്റി നൽകണമേ. അന്യസംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദ്യാലയങ്ങളെ സമർപ്പിക്കുന്നു, തൊഴിൽ സ്ഥാപനങ്ങളെ സമർപ്പിക്കുന്നു, കർഷകരെ സമർപ്പിക്കുന്നു, മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരെ സമർപ്പിക്കുന്നു, ജയിലിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു, വിവാഹ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു, ജോലി നഷ്ടപ്പെട്ടവരെ സമർപ്പിക്കുന്നു. മരണാസന്നരായവരെ സമർപ്പിക്കുന്നു, കിടപ്പ് രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. അനുഭവിക്കുവിൻ.
പുലരിതോറും പുലരിതോറും പുതിയ സ്നേഹം, അത് മാമലകൾ മാറിയാലും മാറുന്നല്ലോ. പുലരിതോറും പുലരിതോറും പുതിയ സ്നേഹം, അത് മാമലകൾ മാറിയാലും മാറുന്നില്ലല്ലോ. തിരുസഭയെ സമർപ്പിച്ചുള്ളിക്കുന്നു. പരിശുദ്ധ പിതാവിനെയും അഭിമന്യ പിതാക്കന്മാരെ വൈദിക സമൂഹത്തെയും സമർപ്പിച്ചു വിളിക്കുന്നു. സന്യസ്തരെ സമർപ്പിക്കുന്നു. ധാരാളം ദൈവവിളി ഉണ്ടാകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ വിശ്വാസ ചൈതന്യം തിരികെ ലഭിക്കാൻ ആഗ്രഹിച്ചു വിളിക്കുന്നു. ഉദാശകളിൽ പങ്കെടുക്കുന്നതിന് അനേകർക്ക്, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വിശ്വാസ തീക്ഷ്ണത തിരികെ ലഭിക്കാൻ ആഗ്രഹിച്ചു വിളിക്കുന്നു. എല്ലാറ്റിനും സമൃദ്ധി ഉണ്ടായ കാലഘട്ടങ്ങളിൽ കർത്താവിനെ മറന്നുപോയതോ അനുദവിച്ചു വിളിക്കുന്നു. എല്ലാ ആകുലതകളും നിരാശകളും കുറ്റബോധങ്ങളും ഏറ്റെടുക്കുന്ന നാമം വിളിക്കുന്നു. നിങ്ങൾ ഒന്നിനെ കുറിച്ചും ആകുലരാകണ്ട, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന വചനത്തിന്റെ അഭിഷേകത്തോടെ വിളിക്കുന്നു. ഇപ്പോൾ ആശുപത്രികളിൽ ICUകളിലും വെന്റിലേറ്ററിലും കഴിയുന്നവരെ, ഇപ്പോൾ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നവർ, ഓപ്പറേഷൻ വിധേയരായിക്കൊണ്ടിരിക്കുന്നവരെ സമർപ്പിച്ചു വിളിക്കുന്നു. അപകടം പറ്റി ചികിത്സയിലായിരിക്കുന്ന ജേക്കബ് എന്ന് പറയുന്നൊരു മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തമായ നടുവേദനയിലൂടെ കടന്നു പോകുന്ന റോസി എന്ന് പറയുന്നൊരു മകളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മൂക്കിൽ ദശ വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. പഠന വൈകല്യമുള്ള മക്കൾക്ക് വേണ്ടിയിട്ടുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥനകളോട് ചേർന്ന് വിളിക്കുന്നു. വഴിതെറ്റിപ്പോകുന്ന മക്കളെ കുറിച്ചുള്ള മാതാപിതാക്കളുടെ കണ്ണുനീരോടുകൂടെ ചേർന്ന് വിളിക്കുന്നു. ജീവിത പങ്കാളിയുടെ വഴിവെട്ട ജീവിതം മൂലം ക്ലേശിക്കുന്ന കുടുംബങ്ങളുടെ കണ്ണുനീരോട് ചേർന്ന് വിളിക്കുന്നു. അന്ധവിശ്വാസങ്ങളിലൂടെ തെറ്റായ പഠനങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ സമർപ്പിച്ചു വിളിക്കുന്നു. സമാധാനമുണ്ടാകട്ടെ, സ്നേഹമുണ്ടാകട്ടെ, നന്മയെ കുറിച്ച് ചിന്തിക്കുവാൻ ഹൃദയത്തിൽ ഹൃദയം തുറക്കപ്പെടട്ടെ. കരങ്ങൾ കൂപ്പി അവിലായ വിശുദ്ധ അമ്മത്രേസ്യയുടെ പ്രത്യേകമായ മാധ്യസ്ഥം ഇതാ നമുക്ക് ഒരു പുണ്യമാണ്. അമ്മത്രേസ്യയുടെ മധ്യസ്ഥതയിലൂടെ, കർമ്മലനാഥിയുടെ മധ്യസ്ഥതയിലൂടെ, ബന്ധിതനായ ഈശോയുടെ ബന്ധനങ്ങളുടെ യോഗ്യതകളാൽ ഈ പുണ്യഭൂമി അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇവിടെ വന്ന് കാലുകുത്തുന്ന നിമിഷം തന്നെ അനേകായിരം മക്കൾ കൃപകൾ കൊണ്ട് നിറയുന്ന സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ആലയത്തെ ഓർത്ത് വിദൂരങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതിൻ്റെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വിദൂരത്തായിരിക്കുന്നവരെയും ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നവരെയും സമീപസ്ഥരായിട്ടുള്ളവരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നൊവേനയുടെ ഗാനം നമുക്ക് ഭക്തിയോടുകൂടെ ആലപിക്കാം. ആവിലായിലെ അമ്മത്രേസ്യ
മധ്യസ്ഥം തേടി അണയുന്നു. അഭ്യസിപ്പിക്കുന്ന വിശ്വസ്തയും വിവേകമതിയുമായ വേദപാരംഗതയെ സ്വർഗീയ സ്നേഹത്താലും അലൗകിക വെളിച്ചത്താലും പിതാവായ ദൈവം ആനന്ദചിത്തമായ നിന്റെ ആത്മാവിനെ നിറച്ചുവല്ലോ നിന്റെ വാത്സല്യമക്കളായ ഞങ്ങൾക്കും ആഴമായ സ്നേഹവും അളവില്ലാത്ത ഉദാരതയും വിശാലമായ ഹൃദയമനസ്കതയും നേടിത്തരണമേ എന്റെ ദൈവമേ ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പ്രഘോഷിക്കുവാൻ നിന്നെ പ്രചോദിപ്പിച്ചത് ആ ദിവ്യ സ്നേഹമായിരുന്നുവല്ലോ നിന്റെ മക്കളായ ഞങ്ങളിൽ നിന്നും നീ ആഗ്രഹിക്കുന്ന കർമ്മലീതാരൂപിയോടുള്ള വിശ്വസ്തത നീ ഞങ്ങൾക്ക് നേടിത്തരണമേ നീ എത്രയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു
ചെയ്തിരുന്ന പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ ഉത്തരീയം യോഗ്യതയോടും വിശുദ്ധിയോടും കൂടെ ധരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവസ്നേഹാഗ്നിയിൽ ജ്വലിച്ചിരുന്ന നിന്റെ ഹൃദയത്തിന്റെ മാധ്യസ്ഥ ശക്തിയാൽ ഞങ്ങളും ഒരിക്കൽ ദൈവൈക്യത്തിൽ എത്തിച്ചേരുവാൻ ഇടവരുത്തണമേ. ആമേൻ. ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപത്തിന്റെ ചരിത്രരൂപത്തോട് ചേർന്ന് സമർപ്പിക്കപ്പെട്ടിരുന്ന അനേകായിരം മക്കളുടെ പ്രാർത്ഥനകളുണ്ട്. ഇന്ന് പ്രാർത്ഥനകൾ എഴുതിക്കൊണ്ടുവന്നിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് പോകുന്നതിന് മുൻപ് ഈശോയുടെ തിരുസ്വരൂപത്തോട് ചേർത്തത് സമർപ്പിക്കാവുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയുമുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ ആ പ്രാർത്ഥനകൾ എടുത്തു വെച്ച് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ വസ്തു ഇടപാടുകൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇടപാട് നടത്താൻ ആഗ്രഹിക്കുന്ന വസ്തുവിൻ്റെ പ്രോപ്പർട്ടിയുടെ കരമടച്ചതിൻ്റെ കോപ്പി, റിസിപ്റ്റിൻ്റെ കോപ്പി നിങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഈ പാസ്പോർട്ടിൻ്റെ കോപ്പി എടുത്ത് ആ കോപ്പി അവിടെ സമർപ്പിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മളുടെ എല്ലാം നടത്തിത്തരുന്നത് കർത്താവ് ഭവനം പണിയുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ അധ്വാനം കൊണ്ട് ഫലമുണ്ടാകുന്നതെന്ന ബോധ്യത്തോടെ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുള്ളതും നാം ഓരോരുത്തരും കർത്താവിൻ്റേതാണെന്ന ബോധ്യത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ, ഇടപെടലുകൾ ഉണ്ടാകും. ഹെസക്കിയ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കാൻ എന്നെ അങ്ങ് അനുഗ്രഹിക്കണമേ, എന്നെ സുഖപ്പെടുത്തണമേ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കും, അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ വേണ്ടിയാണ്. കർത്താവ് എനിക്ക് ആയുസ് നൽകണമേ, ആരോഗ്യം നൽകണമേ, സമൃദ്ധി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവിന് വേണ്ടി ജീവിക്കാനാണ്. ഇത് കർത്താവിൻ്റെതാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ടാണ് നമുക്ക് സാധിക്കുന്നവർക്ക് മുട്ടുകുത്തി ഗാനം ആലപിക്കാം. ഒരു ബലി കുഞ്ഞാടിനെ കണ്ടിന്നു ഞാൻ, ആഹന്തമായി അതിഹാസ്യനായി തീർന്നു അണിയിച്ചതാരാണ് പൊന്നെ, നിന്നെ പ്രഹരിച്ചതാരാണ് മകനെ. ബലിയരിച്ചാലയ്ക്കരികിൽ ഒരു ബലി പാർശ്വങ്ങളല്ലേ നിന്നോവെന്നാഗ്ലാദാരവമല്ലേ.
പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, കർത്താവ് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണ് എന്ന ബോധ്യത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കാം. കർത്താവ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ച ഒരു സാക്ഷ്യം കൂടെ കേട്ട് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് അൻഷ, ഇതെൻ്റെ ഹസ്ബൻഡ് നിതിന്. ഞങ്ങൾ പേരാവൂരിന്ന് വരുന്നു. ഞങ്ങളുടെ വർഷം വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമായിട്ടും കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ പറഞ്ഞു 33 പ്രാവശ്യം 33 വ്യാഴാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾക്ക് അതിൻ്റെ ഫലമായിട്ട് ഈശോ 2 ആൺകുഞ്ഞുങ്ങളെ തന്നെ അനുഗ്രഹിച്ചു. ഈശോയ്ക്ക് 100,000 നന്ദി. അതുപോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ആവിലമ്മയ്ക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. സന്താന സൗഭാഗ്യം നൽകി കർത്താവ്. ഒരു കുഞ്ഞിനെയാണ് ചോദിച്ചത്. ഇവരെ കർത്താവ് ആദ്യം കുറച്ച് കോംപ്ലിക്കേഷൻ, ആദ്യത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. കർത്താവ് 2 കുഞ്ഞുങ്ങളെ നൽകി, ഒരു കുഴപ്പമില്ലാത്ത 2 മിടുക്കന്മാരെ നൽകി. ഇതിലാരാണ് അച്ഛനാവാൻ പോകുന്നത്? 2 പേരും അല്ലേ? കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ ഉണരാമുണരാമുണരാം. ഉറക്കെ വിളിച്ചേ, ഈശോയേ പ്രാർത്ഥനയുടെ സമയമാണ്. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പിന്നീട് ഈശോയുടെ തിരുസ്വരൂപത്തിൽ നമ്മൾ കിട്ടിയിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ നമ്മളെടുത്ത് അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ മേശയിൽ സമർപ്പിച്ച ആ പ്രാർത്ഥനകൾ നമ്മൾ ദൈവത്തിൻ്റെ തിരുക്കരങ്ങളിൽ വീണ്ടും സമർപ്പിക്കുകയും ചെയ്യുകയാണ്. ഭവന നിർമ്മാണം പൂർത്തിയാകുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അനേകം അപേക്ഷകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ സഹോദരങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവേ